നമസ്കാരം ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം അമേരിക്കയുടെ പിന്മാറ്റത്തോടെ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്ത താലിബാനെ പിടിച്ച് നാടുവിടുകയാണ് അഫ്ഗാനികൾ സ്ത്രീകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന താലിബാൻ ഭരണത്തിന് കീഴിൽ കഴിയുന്നത് മരണത്തിന് സമാനമാണെന്നായിരുന്നു മിക്കവരുടെയും പ്രതികരണം പതിനായിരക്കണക്കിന് അഫ്ഗാനികളാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തത് എങ്കിലും നിരവധി പേർ ഇനിയും അഫ്ഗാനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുകയാണ് ഇപ്പോഴും താലിബാൻ നിലവിൽ വന്ന ശേഷം അഫ്ഗാന് എന്ത് സംഭവിക്കും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ലോകരാജ്യങ്ങളെല്ലാം അതേസമയം കയ്യിലുള്ളതും കെട്ടിപ്പടുത്തുയർത്തിയതും എല്ലാം അഫ്ഗാനിൽ തന്നെ ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് താലിബാനെ ഭയന്ന് നാടുവിടുന്ന അഫ്ഗാൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന ഫ്രാൻസിസ് മാർപാപ്പയുടെ നിർദ്ദേശത്തോട് പ്രതികരിക്കാതെ ലോകരാഷ്ട്രങ്ങൾ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ പ്രാർത്ഥനയ്ക്കിടെ വിശ്വാസികളെ അഭിവാദ്യം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഫ്ഗാൻ ജനതയ്ക്കായി ലോകം പ്രാർത്ഥിക്കുന്നു അഫ്ഗാനിലെ യുവതലമുറയ്ക്ക് വിദ്യാഭ്യാസം നൽകൽ അനിവാര്യമാണെന്നും മാർപ്പാപ്പ പറയുകയുണ്ടായി പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് പോലും അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ അനുമതിയില്ല കുറച്ചു നാളുകളിലേക്ക് സ്ത്രീകൾ പുറത്തിറങ്ങരുതെന്നാണ് താലിബാന്റെ നിർദ്ദേശം ശിലായുഗകാലത്തെ താലിബാൻ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് താലിബാൻ മാറിയെന്ന് അവർ സ്വയം പറയുന്നുണ്ടെങ്കിലും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നാണ് അഫ്ഗാൻ ജനത വ്യക്തമാക്കുന്നത് അതേസമയം അഫ്ഗാനിസ്ഥാനിൽ രൂപീകരിക്കാൻ പോകുന്ന താലിബാൻ സർക്കാരിനെ ചൊല്ലി താലിബാനിൽപ്പെട്ട ഹക്കാനി ശൃംഖലയും നിയുക്ത പ്രസിഡന്റ് ബറാദർ നേതൃത്വം നൽകുന്ന വിഭാഗവും തമ്മിൽ തല്ലുതുടങ്ങി ഇതിൽ പാകിസ്ഥാന് കൂടുതൽ പിന്തുണ ലഭിക്കുന്ന ഹക്കാനി ശൃംഖലയിൽപ്പെട്ടവർ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നതായും അറിയുന്നു പാകിസ്ഥാന്റെ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പായ ഹക്കാനി ശൃംഖലയിൽപ്പെട്ടവർ അഫ്ഗാനിസ്ഥാനിലെ ഭരണം ഒറ്റയ്ക്ക് ഒരുങ്ങുന്നതായാണ് പുറത്തെത്തുന്ന റിപ്പോർട്ടുകൾ എന്നാൽ താലിബാന്റെ സ്ഥാപകരിലൊരാളായ മുല്ല ബരാദർ ഇതിന് വിപരീതമായ ആശയമാണ് സർക്കാർ രൂപീകരണത്തിനായി മുന്നോട്ട് വയ്ക്കുന്നത് എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു ഇടക്കാല സർക്കാറാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് ദോഹയിൽ നടന്ന സമാധാന ചർച്ചകളിൽ താലിബാനെ പ്രതിനിധീകരിച്ച ബരാദർ അത്തരമൊരു ഉറപ്പ് യുഎസിനുൾപ്പെടെ നൽകിയിരുന്നു